മലയാള സിനിമാ ലൊക്കേഷനുകളിലെ കാരവാനിൽ ഒളി ക്യാമറ ഉണ്ടെന്ന നടി രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം തുടങ്ങി പ്രത്യേക അന്വേഷണ സംഘവുമായി സംസാരിച്ചെന്ന് രാധിക പറഞ്ഞു വിഷയം സെൻസേഷനലൈസ് ചെയ്യാൻ താല്പര്യമില്ലെന്നും രാധിക പറഞ്ഞു എത്ര സിനിമാ സെറ്റിലാണ് ഇതുണ്ടായതെന്നും അവർ സംഘത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഔദ്യോഗികമായി പരാതികളൊന്നും അവർ കൊടുക്കാൻ ഇടയില്ല അതിനിടെ വിഷയത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ യോഗം വിളിച്ചിട്ടുണ്ട് രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് നാലു ചിത്രങ്ങളാണ് കാരവാനിൽ ഒളി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ ഈ ദൃശ്യങ്ങൾ ലൊക്കേഷനിലിരുന്ന് പുരുഷന്മാർ കണ്ടതിന് താൻ ദൃക്സാക്ഷിയാണെന്നും നടി പറഞ്ഞു ഏഷ്യാനെറ്റ് ന്യൂസിലായിരുന്നു നടിയുടെ പ്രതികരണം ഇതിലാണ് അന്വേഷണം ഏത് ചിത്രത്തിന്റെ ലൊക്കേഷനിലാണ് സംഭവം എന്ന് നടി പരസ്യമാക്കിയില്ല മറ്റ് ഇൻഡസ്ട്രികളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും നടി കൂട്ടിച്ചേർത്തു എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തെ കാര്യം അറിയിക്കുകയും ചെയ്തു പവി കെയർ ടേക്കർ ഇട്ടിമാണി രാമലീല ഗാമിനോസ് എന്നീ ചിത്രങ്ങളിലാണ് നടി സമീപകാലത്ത് മലയാളത്തിൽ അഭിനയിച്ചത് ഇതോടെയാണ് സംശയമുന നാലു ചിത്രങ്ങളിലേക്ക് നീളുന്നത് ഇതിൽ രാമലീലയും പവി കെയർടേക്കറും ദിലീപ് ചിത്രങ്ങളാണ് ഇട്ടിമാണി മോഹൻലാൽ സിനിമയും ഈ സാഹചര്യത്തിലാണ് നാലു ചിത്രങ്ങളിലേക്ക് സംശയം നീളുന്നത് അതിഗുരുതര നീക്കങ്ങളാണ് നടി രാധിക ഉയർത്തിയത് മലബാറിലെ ഒരു മാഫിയ കുടുംബത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് ഗാംബിനോസ് അടുത്ത കാലത്ത് രാധിക ഇതിലും അഭിനയിച്ചിരുന്നു ഗിരീഷ് പണിക്കർ സംവിധാനം ചെയ്ത ചിത്രമാണിത് നായകനായത് സംവിധായകൻ വിനയന്റെ മകനായ വിഷ്ണു ആയിരുന്നു ലൊക്കേഷനെ കുറിച്ച് പുരുഷ ലൊക്കേഷനിൽ കുറച്ച് പുരുഷന്മാരിന്ന് മൊബൈലിൽ വീഡിയോ കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു ഒരാളെ വിളിച്ച് കാര്യം തിരക്കിയപ്പോഴാണ് കാരവാനിൽ ഒളി ക്യാമറ വെച്ച് പകർത്തിയ നടിമാർ വസ്ത്രമാറുന്ന ദൃശ്യങ്ങളാണ് അവർ കണ്ടതെന്ന് മനസ്സിലായത് ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ ഫോൾഡറുകളായി സൂക്ഷിക്കുന്നുണ്ട് നടിയുടെ പേര് അടിച്ചുകൊടുത്താൽ അത് കിട്ടും ഭയം കാരണം പിന്നീട് ലൊക്കേഷനിലേക്ക് ക്യാരവാൻ ഞാൻ ഉപയോഗിച്ചില്ല ഞാൻ അവിടെ ബഹളം വെച്ചു ഇനി ഇങ്ങനെയുണ്ടായാൽ ചെരുപ്പൂരി അടിക്കുമെന്ന് പറഞ്ഞു നടിമാരുടെ കഥകൾ മുട്ടുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് പെൺകുട്ടികൾ എൻ്റെ മുറിയിൽ വന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് രാധികയുടെ പ്രതികരണം ഇങ്ങനെയാണ് സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടതാണ് ഭയന്നുപോയ താൻ കാരവാനിൽ വച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയെന്നും രാധിക പറഞ്ഞു കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ മൊബൈലിൽ ഫോൾഡറുകളായി പുരുഷന്മാർ സൂക്ഷിക്കുകയാണ് ഓരോ നടിമാരുടെയും പേരിൽ പ്രത്യേകം ഫോൾഡറുകളുണ്ട് സെറ്റിൽ പുരുഷന്മാർ ഒരുമിച്ചിരുന്ന ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു എന്നാണ് രാധിക പറഞ്ഞത് നാളെ മാറ്റി നിർത്തുമോ എന്ന ഭയമാണ് ഉർവശി മലയാള സിനിമയിൽ ക്യാരവാൻ വന്നതിന് ശേഷം പ്രശ്നമില്ലെന്ന് പറയുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ ഉർവശിയുടെ അഭിപ്രായത്തിനൊപ്പമല്ലെന്നും രാധിക കൂട്ടിച്ചേർക്കുന്നു ആരോപണവിധേയനായ ദിലീപിനൊപ്പം എന്തിനു സിനിമയിൽ അഭിനയിച്ചു എന്ന ചോദ്യത്തിന് രാഷ്ട്രീയക്കാരിൽ ഇത്തരക്കാരിലേ അവരോട് നമ്മൾ സംസാരിക്കുന്നില്ലേ എന്നായിരുന്നു രാധികയുടെ മറുപടി